അടുത്തത് സെപ്റ്റിസീമിയ. സെപ്റ്റിസീമിയ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ ഇൻഫെക്ഷനാണ്, ബ്ലഡിലുണ്ടാവുന്ന ബാക്ടീരിയയുടെ ഇൻഫെക്ഷനെയാണ് സെപ്റ്റിസീമിയ എന്ന് വിളിക്കുന്നത്. സെപ്റ്റിസീമിയ സാധാരണ ഉണ്ടാവാൻ കാരണം നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തു, കളക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് വന്ന മിസ്റ്റേക്ക് മൂലമാണ് സെപ്റ്റിസീമിയ ഉണ്ടാവുന്നത്. അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ ശ്രദ്ധിക്കാതെയൊക്കെ ടെമ്പറേച്ചറൊന്നും ശ്രദ്ധിക്കാതെ ബ്ലഡ് ബാങ്കിലെ ടെമ്പറേച്ചറൊക്കെ കറക്റ്റായിട്ടൊക്കെ നോക്കാതെയൊക്കെ, അതല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻറ്റിൻ്റെ പ്രിപ്പറേഷൻ ടൈമിലൊക്കെ അസെപ്റ്റിക് കണ്ടീഷനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് സെപ്റ്റിസീമിയ, അതായത് ബാക്ടീരിയ കണ്ടാമിനേഷൻ ബ്ലഡിൽ ഉണ്ടാവുന്നത്. പിന്നെ ചില ബാക്ടീരിയാസ് ക്രയോഫിലിക്കാണ്. ക്രയോഫിലിക്ക എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറിൽ വളരുന്ന ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണ് ക്രയോഫിലിക് ബാക്ടീരിയ. സ്യൂഡോമോണസ് ഒരു എക്സാമ്പിളാണ്. 4 ഡിഗ്രി സെൽഷ്യസിൽ അവർക്ക് വളരാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബാക്ടീരിയകൾ ഈ ബ്ലഡ് ബാഗിലിരുന്ന് ഗ്രോ ചെയ്യും. നമ്മൾ അസെപ്റ്റിക് കണ്ടീഷനിൽ ഈ കളക്ട് ചെയ്ത ബ്ലഡിനെ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടാവുന്നത്. ചില ബാക്ടീരിയാസ് സീഡോമോണസ് പോലുള്ള ബാക്ടീരിയ 4 ഡിഗ്രിയിലൊക്കെ ഗ്രോ ചെയ്യും. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഈ ബാക്ടീരിയ അവർ ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം എൻഡോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും ബ്ലഡിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലഡ് നമ്മൾ അറിയാതെ നമ്മൾ റെസിപ്പിയൻ്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യും. അപ്പോൾ റെസിപ്പിയൻ്റെ ബോഡിയിൽ ഈ എൻഡോടോക്സിൻ ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെ നമുക്ക് തിരുത്താമെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള സ്റ്റെറൈൽ കണ്ടീഷനിൽ വേണം ബ്ലഡ് കൈകാര്യം ചെയ്യാൻ. പിന്നെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരും. പിന്നെ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരിൽ ഗ്രാനുലോസൈറ്റ് കോൺസെൻട്രേറ്റിനെ ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് സെപ്റ്റിസീമിയയിലുള്ളത്.